എൻ്റെ പേര് മിഥുൻ. എൻ്റെ അച്ഛനാണ്, പേര് ബോബൻ ജോൺ. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നിന്ന് വരുന്നു. ഒരു 6-7 മാസം മുമ്പ് അച്ഛൻ്റെ കാലിൽ നീര് വരികയും പൊട്ടുകയും ചെയ്തതിനാൽ ഞങ്ങളൊരു 4-5 ആശുപത്രിയിൽ കൂടെ ഡയഗ്നൈസ് ചെയ്ത് ലിവറിലൊരു ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തി. ലേക്ഷോറിൽ ഇതിനു മുമ്പ് ലിവറിൻ്റെ ചികിത്സ തേടിയവരുടെ അഭിപ്രായങ്ങളാലും ഞങ്ങൾ ലേക്ഷോറിലെത്തി ഡോക്ടർ അഭിഷേക് യാദവിനെ കൺസൾട്ട് ചെയ്തു. അഭിഷേക് ഡോക്ടറാണെങ്കിൽ വന്ന ദിവസം തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇന്നതാണ് കണ്ടീഷൻ, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ബാക്കി എന്ത് ചെയ്താലും അതിനൊരു സൈഡ് എഫക്റ്റ് കാണും. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലുണ്ടാകും. നിങ്ങളൊരു 2 മാസത്തേക്കുള്ളൊരു ഇതുണ്ട് നമുക്ക് ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ്റെ, പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഹെൽത്തി ലൈഫ് കാണുമെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ അടുത്തൊരു സ്റ്റെപ്പായിട്ടാണ് ഡോണറിൻ്റെ ഇത് വന്നത്. അപ്പം എൻ്റെ അച്ചാച്ചൻ്റെ ഓ നെഗറ്റീവാണ്, എൻ്റെ ഓ പോസിറ്റീവാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എൻ്റെ ഒരു ചെക്കപ്പ് നടത്താമെന്ന്. ഫസ്റ്റ് പ്രൈമറി ചെക്കപ്പ് നടത്തിയപ്പോൾ ബ്ലഡ് വൈസ് എല്ലാം ഓക്കെയാണ്, ബാക്കി വർക്കപ്പും കാര്യങ്ങളും നടത്താനായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. വർക്കപ്പ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് 2-3 ഡേയ്സും കൊണ്ട് ഫുൾ വർക്കപ്പും കഴിഞ്ഞ് 1 മാസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡേറ്റ് വരെ തീരുമാനിക്കാനുള്ളൊരു കാര്യം മുന്നോട്ട് നീക്കാൻ സാധിച്ചു. അങ്ങനെ 1 വർക്കപ്പും കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. എൻ്റെ മാച്ചിങ് ആണ്. മാച്ചിങ് ആയി കഴിഞ്ഞപ്പോഴും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ബോഡി വെയ്റ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം 105 കിലോ ഉണ്ടായിരുന്നു. അത് സർജറിയുടെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് 90-95 ഏകദേശം വരണമായിരുന്നു. 95 ആയപ്പോഴത്തേന് ഓക്കെയാണ് ഡോക്ടർ പറഞ്ഞ് നമുക്ക് സർജറിയുടെ കാര്യങ്ങൾ ഡേറ്റ് തീരുമാനിക്കാം. അഭിഷേക് ഡോക്ടറാണെങ്കിൽ ഏറ്റവും അടുത്തൊരു ഡേറ്റ് തന്നെ, അതായത് ഞങ്ങൾ ഏകദേശം ജനുവരി 1 ഒരു റിവ്യൂവിന് വന്നത്. അപ്പം ജനുവരി 13 വന്നു, ഞങ്ങൾക്ക് 17-ാം തീയതിക്ക് ഡേറ്റ് തന്നു ഡോക്ടർ ഡേറ്റ് തന്നു. കാരണം അത് അതുപോലെ ഒരു സ്പീഡായിട്ടുള്ള പ്രോസസ്സിങ്ങാണ് ഇവിടെ നടക്കുന്നത്. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 3 ആദ്യമായിട്ട് ലേക്ഷോറി വരുന്നത്. ജനുവരി 17 ഞങ്ങൾക്ക് സർജറി ചെയ്യാനും സാധിച്ചു. സർജറി ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഞാനും അച്ചാച്ചനും അച്ചാച്ചൻ പറഞ്ഞതിനു മുമ്പേ ഒരു റിക്കവറിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അച്ചാച്ചൻ പ്രോപ്പറായിട്ട് നടക്കുകയും ഫുഡ് കഴിക്കുകയും എല്ലാം പറഞ്ഞ ടൈമിൽ തന്നെ ചെയ്യുന്നുണ്ട്. ലേക്ഷോറിൽ വന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഒരു കെയറും കാര്യങ്ങളും, അതായത് ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ പോലും ഒരു പേഷ്യൻറ്റിന് എന്തുമാത്രം ഒരു കെയർ കിട്ടാം അത്രയും രീതിയിൽ തന്നെ ഒരു ഇത് തന്നിട്ടുണ്ട് ലേക്ഷോറിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും. അതായത് ഇപ്പോൾ ഫസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഓൾമോസ്റ്റ് ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് ആദ്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ കോർഡിനേറ്റേഴ്സ് ബ്രിട്ടോ ചേട്ടനുണ്ട്, ജിസ്മി ചേച്ചിയുണ്ട്, പിന്നെ അങ്ങനെ ആ കോർഡിനേറ്റേഴ്സ് തൊട്ട് പേപ്പർ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേപ്പർ വർക്ക്സിൻ്റെ ജസ്റ്റ് ആദ്യം ഇവിടെ എത്തിക്കുക എന്നുള്ളൊരു പ്രൊസീജിയർ മാത്രമേ എനിക്കുള്ളായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കും അച്ചാച്ചനും ഉള്ളായിരുന്നു. ബാക്കി എന്ത് കാര്യങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഇൻ കേസ് അവരെ കിട്ടിയില്ലെങ്കിൽ പോലും തിരിച്ച് വിളിച്ച് അതിനെപ്പറ്റി അതിൻ്റെ ആ പേപ്പറുകളുടെ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു ടീമായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് ആ ഒരു മാസം കൊണ്ട് ഒരു 12 കിലോ കുറയ്ക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ചതാണ് ആ ഒരു ക്ലിനിക്കൽ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മഞ്ജു മാമിൻ്റെ ആ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എന്നെ ഇടയ്ക്ക് വിളിച്ച് ഫോളോ അപ്പ് നടത്തും. അതായത് ജി എം ഡയറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ആഴ്ച തൊട്ട് അതിന് പിന്നെയും അതിൻ്റെ ആ ഒരു സർക്കിൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുകയും വെയിറ്റിൻ്റെ കാര്യങ്ങൾ ഇത് ചെയ്യുകയും എന്തെങ്കിലും ക്ഷീണമുണ്ട് അതിന് എന്തെങ്കിലും ഉള്ളൊരു അടുത്തൊരു സ്റ്റെപ്പ് നമുക്ക് പറഞ്ഞു തരും എല്ലാം ചെയ്യുന്നൊരു കറക്റ്റ് ഫോളോ അപ്പിൽ ആ ഒരു ഡയറ്റീഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ക നമുക്ക് എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ആ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്നു അതുപോലെയാണ് കെയർ ചെയ്യുക. അതായത് എപ്പം റൂമിൽ വന്നാലും ആ ഒരു കെയറും കാര്യങ്ങളും, അതായത് ടാബ്ലറ്റ്സ് തരുന്ന ആളും നമ്മളെ ഒരു സ്വന്തം വീട്ടിലെ ഒരാളെ കെയർ ചെയ്യുന്ന പോലെ തന്നെയാണ് അവിടെ. ICUയിലെ നേഴ്സുമാരാണെങ്കിലും നമ്മൾ റൂമിൽ വന്നാലും ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സുമാരാണെങ്കിലും നമ്മളെ ഏത് ടൈമിൽ വിളിച്ചാൽ പോലും നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു നേഴ്സിങ്ങിൻ്റെ ടീമാണ്. കാരണം ഞാൻ തന്നെയായിരുന്നു ഡോണറും ബൈസ്റ്റാൻഡറും. ആ ഒരു സിറ്റുവേഷനിൽ എനിക്കും എണ്ണീറ്റ് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. മീൻസ് അതായത് എൻ്റെ അമ്മയും ചേച്ചിയും ആ ഒരു ബൈസ്റ്റാൻഡറായിട്ട് വന്ന് നിന്ന സമയത്താണ് കോവിഡ് പോസിറ്റീവ് ആയത്. അപ്പോൾ അവർ തിരിച്ച് വീട്ടിൽ പോയപ്പോഴത്തേനും ബൈസ്റ്റാൻഡറായിട്ട് ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ബൈസ്റ്റാൻഡായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അതുപോലൊരു സപ്പോർട്ട് ആ ഒരു സൈഡിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിൽക്കാൻ ആ ഒരു മെൻ്റലായിട്ട് തന്നെ ഒരു സപ്പോർട്ട് കിട്ടിയ ആ ഒരു ഇതും കൊണ്ടാണ്. പിന്നെ വന്നിട്ട് ഡോക്ടേഴ്സ് അച്ചാച്ചൻ ഈ സർജറി കഴിഞ്ഞ് ICUയിൽ കിടക്കുന്ന ഒരു 4-ാമത്തെ ദിവസം ഒരു കോൺഷ്യസ്ന് ഇത് പ്രശ്നം വന്നപ്പോൾ നവനീത് ഡോക്ടർ തന്നെ വീഡിയോ കോൾ വിളിച്ച് സംസാരിപ്പിക്കുകയും ചെയ്യാനൊരു മനസ്സ്. സാധാരണ ഒരു ഡോക്ടറിന് അതിൻ്റെ ഒരു കാര്യമില്ല എന്നെങ്കിൽ പോലും വീട്ടിൽ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് സംസാരിപ്പിക്കുകയും ചെയ്തതാണ് ഡോക്ടർ നവനീത് ഡോക്ടർ. നവനീത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം എപ്പോൾ വന്നാലും ചിരിച്ച് കളിച്ച് നമ്മളൊരു ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ടാണ് ഡോക്ടർ പെരുമാറുന്നത്.
അഭിഷേക് ഡോക്ടറാണ്. നമ്മളിപ്പം ഞാനും അച്ചാച്ചനും മാത്രമേ, മീൻസ് ഫാമിലിയിൽ നിന്ന് അമ്മയും ചേച്ചിയും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ റിലേറ്റീവ്സ് ഭയങ്കര എതിർപ്പായിരുന്നു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞപ്പം. അമ്മയ്ക്ക് ആണെങ്കിൽ പോലും ഞാൻ ഡോണർ ആവുന്നതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ദിവസം തന്നെ അഭിഷേക് ഡോക്ടർ, ഞാൻ എപ്പോഴും എല്ലാവരോടും ആരോടും പറയും അഭിഷേക് ഡോക്ടറിനോട് എനിക്ക് പ്രത്യേക ഒരു കോൺഫിഡൻസ് ആണ്, അതിപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും. അമ്മയോട് ഞാൻ പറഞ്ഞു, അച്ചാച്ചനോടും പറഞ്ഞു. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ആളാണ്, കാരണം എനിക്ക് തൊട്ടാൽ ഞാൻ കരയും. ആ ഒരു ഇതിൽ നിന്ന് ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഇതിൽ കൂടെ കടന്നു പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഭയങ്കര പ്രൗഡാണ് കാര്യം. ഞാൻ അത് ആ ഒറ്റയൊരു കാര്യം കൊണ്ടാണ്. അഭിഷേക് ഡോക്ടറിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബുണ്ട് സാർ തരുന്നത്, അത് ഭയങ്കരമായിട്ട് പേഷ്യൻറ്റിനെയും ഡോണറിനെയും റിക്കവർ ആക്കാൻ ഭയങ്കരമായിട്ടൊരിത് നമുക്ക് തരും. അതിപ്പം ഏത് ഡോക്ടറിൻ്റെ ടീമാണെങ്കിലും സി എൽ സി ഫുള്ള് ടീം, ആ ഒരു സി എൽ സിയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മെൻ്റലി നമ്മളെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യും, അത് 100% ഉറപ്പാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കറക്റ്റ് ടൈമിലെല്ലാം നടന്നിട്ടുണ്ട്. എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത്.